ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാനിവിടെ മീൻ പൊള്ളിച്ചതിന് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഹെപ്സി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്തതായി ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മീനൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നപ്പോഴേക്കും ഈ മീനൊന്ന് വെച്ച് കൊടുക്കാം. ആ സമയത്ത് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം വേറൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ നല്ലപോലെ പൊട്ടി വന്നപ്പോഴേക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു വലിയ ഇലയും ഒരു ചെറിയ ഇലയും എടുത്തിട്ടുണ്ട്. ചെറിയ ഇലയുടെ മുകളിലായിട്ട് അരപ്പ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വെച്ച മീൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് അരപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതൊരു വാഴനാര് വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.